അപ്പൊ നമ്മുടെ പരുന്തുംപാറയില് വന്നേക്കുവാണ്. പരുന്തുംപാറയിൽ നല്ല കിടിലൻ ക്ലൈമറ്റ് ആണ്. ഒരുപാട് പേരെ, പല കഴിവുകളുള്ള ഒരുപാട് പേരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരാളെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. സോ ഹലോ ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പൊ ഇന്ന് ഞാൻ ചെറിയൊരു കുഞ്ഞൊരു ട്രാവൽ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്കും ഒരു പണിയില്ല, ഇന്നിപ്പോ ഫ്രീ ആണ്. രാവിലെ 8 മണിയായപ്പം നൈസ് എണീറ്റു. എന്നിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അമ്മയോട് ചോദിച്ചു, അമ്മയെ വരുന്നുണ്ടോ, ചെറിയൊരു കറക്കം കറങ്ങാം. അമ്മയപ്പം മടിയാണ്, അമ്മയില്ല. അപ്പൊ ഞാൻ തന്നെ ഒരു ചെറിയൊരു കൊച്ചു ട്രിപ്പ് അടിക്കാന്ന് വെച്ചു. അപ്പം ഞാൻ ഇന്നലെ എനിക്ക് എംഐയിൽ നിന്ന് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. ടെനീഷ്യായിട്ട് തന്നൊരു ഗിഫ്റ്റാണ്. അതായത് നമ്മുടെ ഈ ഒരു ബ്ലോഗൊക്കെ ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഹോൾഡ് ചെയ്തിട്ട് സെൽഫി സ്റ്റിക്കാണിത്. അപ്പം ഇതുണ്ട്, ഇന്ന് കൂടെ എടുക്കുന്നുണ്ട്. കാര്യം ഇതിലൂടെയാണ് ഞാൻ ഇന്ന് ചെറിയൊരു നമ്മുടെ വീഡിയോസ് മൊബൈൽ ത്രൂ ആണ് ഇന്ന് കവർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സ്റ്റിക്കിനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബ്ലൂടൂത്ത് ത്രൂ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ എവിടെയുണ്ട്. അതുപോലെ തന്നെ ഇതിങ്ങനെ നമുക്ക് വലിച്ചു വെച്ച് നമ്മുടെ ഒരു ഹൈറ്റിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്കിത് സ്റ്റാൻഡായിട്ടും യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യാൻ പറ്റും. അപ്പം ഇതുകൊണ്ട് ഇന്ന് എൻ്റെ കൂടെ. അപ്പം ചെറിയൊരു ട്രാവൽ വീഡിയോ ആണ് ഇന്ന് നമ്മുടെ. അപ്പം പോവാം. അപ്പോൾ ഞാനിങ്ങനെ കുട്ടിക്കാനം റൂട്ടിലാണ്. അപ്പം നമുക്കറിയാം, കുട്ടിക്കാനം റൂട്ടിൽ പോകുമ്പോൾ തന്നെ വളഞ്ഞിങ്ങാനം വാട്ടർഫോൾസ്, എല്ലാവരും ചായ കുടിക്കാനൊക്കെ നിർത്തുന്നൊരു സ്പോട്ടാണ്. നല്ലൊരു കിടിലം വാട്ടർഫോൾസ് ഉണ്ട് ഇവിടെ. അപ്പം ഞാനിപ്പം നിർത്തുന്നില്ല, തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് സമയമനുസരിച്ചിട്ട് നിർത്താം. എന്നിട്ട് ഒത്തിരി പേര് ഇവിടെ ചായയും വടയൊക്കെ കഴിക്കാൻ വേണ്ടി ഇപ്പം ഉണ്ട്. ആ നല്ലൊരു കെ എസ് ആർ ടി സി വരുന്നു, അടിപൊളി കുറേ റൈഡേഴ്സൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ മുമ്പോട്ട് പോവാം. അങ്ങനെ നമ്മൾ കുട്ടിക്കാനം എത്താറായി. കുട്ടിക്കാനം ചെന്നിട്ട് എങ്ങോട്ട് പോകണം ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. നമുക്ക് നേരെ തെക്കൻ റൂട്ട് പിടിക്കാം അല്ലേ. തെക്കൻ റൂട്ട് ആകുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഒരു സുനി സാറുണ്ട്, നമ്മുടെ റെക്കോർഡ് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ അസോസിയേഷൻ്റെ മെയിൻ ആളാണ്, അതുപോലെ ഗിന്നസ് റെക്കോർഡ് ഹോൾഡറാണ്. അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ അല്ലെങ്കിൽ തെക്കൻ റൂട്ടിൽ, യെസ്, എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടുള്ളൊരു ചർച്ചുണ്ട്, പട്ടുമലപ്പള്ളി മാതാവിൻ്റെ ചർച്ച്. ഞാൻ മിക്കപ്പോഴും അതിലെ പോകുമ്പോഴൊക്കെ കയറുന്നതാണ്. അതുകൂടെ ഒന്ന് കാണിച്ചു തരാം, ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ചർച്ചാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കേ ക്ലൈമറ്റ് അങ്ങ് മാറി. താഴെ നമ്മുടെ ആ ഒരു മുണ്ടക്ക ഏരിയയിലൊക്കെ നല്ല വെയിലായിരുന്നു, കയറി വന്നപ്പോഴത്തേക്കും നല്ല മഞ്ഞൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ മുമ്പോട്ടൊക്കെ പോകുമ്പോൾ നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് എൻജോയ് ചെയ്ത് തന്നെ മുമ്പോട്ട് പോവാം. ഇത് ഞാൻ തേക്കടിക്ക് പോകുന്ന സമയത്ത് എപ്പോഴും കയറാറുള്ളൊരു ചർച്ചാണ് പട്ടുമലപ്പള്ളി മാതാവ്. കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിശ്വസിക്കുന്നു. കാര്യം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചാണ്, കുറേ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ ഉള്ള ഒരു പ്ലേസാണിത്. അപ്പോൾ ഞാനങ്ങനെ പട്ടുമലപ്പള്ളി മാതാവിൻ്റെ അടുത്താണുള്ളത്. ഇത് നമ്മുടെ തെക്കടി പോകുന്ന സമയത്ത് ഇടസൈഡിലായിട്ട് ഉള്ളൊരു ചർച്ചാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ ഇടയിലായിട്ട് ഇരിക്കുന്ന ഒരു ചർച്ചാണ്. പോകുമ്പോഴെല്ലാം ഇവിടെ തന്നെ കയറാറുണ്ട്, ഭയങ്കര രസമാണ്. കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു എന്നിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഭയങ്കര റിലാക്സ്ഡ് ആവും, മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് വന്നിരിക്കാൻ നല്ലൊരു പ്ലേസ് കൂടിയാണിത്. താഴെ കാണുന്നതാണ് കുട്ടിക്കാനം തെക്കടി റോഡാണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദേ ഇതാണ് ചർച്ച്. വളരെ സൈലന്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. നമ്മള് അങ്ങനെ പരുന്തുംപാറ അങ്ങനെ എത്തി. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ്. ഇപ്പൊ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണി സമയമാണ്. ഒത്തിരി ആളുകളുണ്ട്, മാസ്കും ഒക്കെ വെച്ചിട്ട് വേണം ഇറങ്ങാൻ. കേട്ടോ ക്ലൈമറ്റ് കണ്ടോ, നൈസ് അല്ലേ. താഴത്തേക്ക് പോകും തോറും, ഇപ്പോൾ ടോപ്പിലെത്തി ഇനി താഴത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ക്ലൈമറ്റ് അങ്ങ് മാറിയിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട്, ഓഫ് നല്ല തിരക്കാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കട്ടെ, വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഓഹ് ഇവിടെ കട്ടിങ് ആണ്. ഹായ് ബോംബെ മുട്ടായി, ഇതൊക്കെ കണ്ട് ഒത്തിരി നാളായി. മഞ്ഞിലെങ്ങനെ ഇഗ്നീസ് കിടക്കുന്ന കണ്ടോ, അടിപൊളി അല്ലേ. ഇവിടുന്ന് ഇത്ര നേരം നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം മഞ്ഞ് കയറി, ഇപ്പം ഒന്നും കാണത്തില്ല.
അപ്പൊ നമ്മുടെ പരുന്തുംപാറയില് വന്നേക്കുവാണ്. പരുന്തുംപാറയിൽ നല്ല കിടിലൻ ക്ലൈമറ്റ് ആണ്, ഒരു രക്ഷയില്ല. ഇപ്പൊ ഉച്ചയ്ക്കുള്ള ടൈമാണ്, മഞ്ഞ് കയറി കയറി വരുവാണ്, നല്ല രസമുണ്ട്. അപ്പം ഞാനിത് ഇവിടെ കുറച്ച് തിരക്കുള്ളൊരു ഭാഗത്താണ് നിൽക്കണേ. എൻ്റെ ആ ഒരു എൻ്റെ പുറയിലങ്ങോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്ക് കാണാം. അപ്പം നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യട്ടെ. അപ്പം ട്രാവൽ ചെയ്യാൻ ഇറങ്ങുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഡിൻ്റെ ഇഷ്യൂസ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും മാസ്കും കാര്യങ്ങളും ഒക്കെ കൊണ്ട് സാനിറ്റൈസറൊക്കെ കൊണ്ട് ഇറങ്ങുക, സേഫ്റ്റി നോക്കുക. അപ്പോൾ ശരി, ഞാനപ്പോൾ ഇവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യട്ടെ കേട്ടോ. ബൈ. പതുക്കെ ഞാൻ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ല. വീണ്ടും മഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു, നല്ല രസമുണ്ട്. പിന്നെ കുറച്ച് ആളുകളൊക്കെ കുറച്ച് റഷാന്ന് തുടങ്ങിയപ്പോഴത്തേക്കും പതുക്കെ ഇറങ്ങുകയാണ്. നല്ല നല്ല രസമുണ്ട്, നല്ല ക്ലൈമറ്റാണ്, അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. കൊള്ളാം കേട്ടോ. അപ്പം ഞാനങ്ങനെ പീരുമേട് വന്നേക്കുവാണ്. അപ്പോൾ പീരുമേട് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളിവിടെയുണ്ട്, ഒരു ഫാമിലി, സുനിൽ സാറ്, സുനിൽ ജോസഫ്. അദ്ദേഹത്തെ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരു ഗിന്നസ് റെക്കോർഡ് ഹോൾഡറാണ്. ഏറ്റവും കൂടുതൽ ടെലിഫോൺ കാർഡ് കളക്ഷനിൽ ഏകദേശം 245 രാജ്യങ്ങളിലെ കാർഡ് കളക്ഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയുടെ ചീഫ് എഡിറ്ററാണ്. അപ്പം അദ്ദേഹമാണ് എനിക്ക് ഒക്കെ റെക്കോർഡ് നൽകിയും നമ്മളെ ഈ ഒരു പൊസിഷനിലേക്കൊക്കെ എത്തിച്ചതിൽ പ്രധാന പങ്കുവച്ച ഒരാളാണ്. അദ്ദേഹം ഒരുപാട് ആളുകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പല പല മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരുപാട് പേർക്ക് അവാർഡുകളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ പ്രിയ സുനിൽ സാറ്. ഹായ് സാർ. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണുള്ളത്, ഇതേ അതാട് കാണുന്നതാണ് വീട്. ഇവിടെ പീരുമേടാണ് സ്ഥലം. അതുപോലെ തന്നെ പത്രത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പരിപാടികളൊക്കെ ഞാനിപ്പം ഇവിടെ അടുത്ത് വന്ന് നിന്നിട്ട് വിളിച്ചു, ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പറഞ്ഞു ഇവിടെ ഉണ്ടോ, എന്തോ മീറ്റിങ്ങിലാന്ന് പറഞ്ഞു. ഏ വന്നെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നേ. വളരെ സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. അതിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനെ വളരെ പെട്ടെന്ന്, ഇത്ര നാളായി, കുറച്ച് നാൾ, നമ്മള് ഒരു 2 മാസങ്ങൾക്കും എറണാകുളത്ത് വെച്ച്, കോട്ടയത്ത് വെച്ചുണ്ടല്ലേ. അതിനുശേഷം ഇത് കണ്ടതിന് വളരെ സന്തോഷം. ഇപ്പൊ ഇത്രയും വർഷം പരിചയമുണ്ടല്ലോ, ആദ്യമായിട്ട് അതിന് എന്റെ വീട്ടിലേക്ക് വരുന്നത്. നേരത്തെ വരുവായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ, ഇപ്പൊ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം. എന്തായാലും വളരെ സന്തോഷം വന്നതിൽ. പിന്നെ എന്തുണ്ട് പരിപാടിയിൽ? ഇപ്പം മാധ്യമപ്രവർത്തനമാണ്. ഇപ്പൊ ഇപ്പോഴത്തെ 2-3 ഓൺലൈൻ പ്രോഗ്രാംസ് ആണ്. 2 നല്ല പ്രോഗ്രാം നടത്തിയായിരുന്നു. അന്ന് 193 രാജ്യങ്ങളിൽ നിന്നുള്ള നാഷണൽ ആന്തംസ്, അവര് ദേശീയ ഗാനങ്ങൾ 2 പെൺകുട്ടികൾ പാടി. ബ്രിസ്ബെയിനിലായിരുന്നു, ഓസ്ട്രേലിയയിൽ. അവിടെ എയർപോർട്ടെല്ലാം അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഓസ്ട്രേലിയയിൽ പോകാനുള്ള വലിയൊരു ചാൻസ് ഉണ്ടെന്ന് പോയി. അതിന് പകരം നമ്മൾ URF-ന്റെ ഒരു 3 ഫോറിനേഴ്സിനെ അവിടെ അപ്പോയിന്റ് ചെയ്തു. അല്ല, ഞാൻ ഡൗട്ട് ചോദിച്ചിരുന്നു, നമ്മളിപ്പം ഗ്ലോബലി ഇപ്പം ലോഞ്ച് ചെയ്യുക. അതെ അതെ, ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓസ്ട്രേലിയയിലെ നമ്മുടെ കഴിഞ്ഞ ഇടയ്ക്ക് 2019 നമ്മൾ ഷാർജയിലും അബുദാബി, ദുബൈ, 3 നടത്തിയിരുന്നു. പക്ഷേ ഒരു ഗ്ലോബലി ലോഞ്ച് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയയിലുള്ള 2 കുട്ടികൾ, ആഗ്നസ് ആൻഡ് തെരേസ, അവർക്ക് 193 രാജ്യങ്ങളിലെ നാഷണൽ അന്ത കാണാതെ പാടി 6 മണിക്കൂർ. ഓസ്ട്രേലിയ ബിസ്ബനിലെ സെന്റ് ജോർജ് കത്തീഡ്രലിൽ വെച്ചായിരുന്നു അവർ പ്രോഗ്രാം നടത്തിയത്. യുണൈറ്റഡ് നേഷൻസ് ആയിരുന്നു, യുണൈറ്റഡ് നേഷൻ അസോസിയേഷൻ, അവരായിരുന്നു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. ഇപ്പം നമ്മളുടെ ഇപ്പം നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരുപാട് പേരുണ്ടാവും, പല കഴിവുകളുള്ള കുട്ടികളുണ്ടാവും. സാറിനെ ഒന്ന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ എന്താ വഴി? നമുക്ക് മെയിൽ ഐ ഡി ഒന്ന് പ്രൊവൈഡ് ചെയ്യാമല്ലോ. എന്റെ മെയിൽ ഐ ഡിയോ നമ്പറോ കൊടുക്കുക, ആർക്ക് വേണേ വിളിക്കാം. നമ്മുടെ എല്ലാം സുതാര്യമാണ്, ഇതിനകത്തൊന്നും രഹസ്യങ്ങളൊന്നുമില്ല. അതിനകത്ത് ക്രീഡ്, കാസ്റ്റ്, വർണ്ണം, വർഗം അങ്ങനെയൊന്നുമില്ല. ആർക്കെല്ലാം ദോസ് ഹു ഹാവ് ദ ടാലന്റ്, നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യാം. അത് ചെയ്യുന്നതിന് യാതൊരു പരാതിയില്ല. എന്ത് അതേ സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ ഒക്കെ നമ്മൾ ബന്ധപ്പെടാം. അത് നമ്മുടെ ഇതനുസരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് യാതൊരു മടിയും ഉണ്ടാവില്ല. താങ്ക് യു. അപ്പൊ ഞാൻ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടുതലും ഒരുപാട് പേരെ, പല കഴിവുകളുള്ള ഒരുപാട് പേരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരാളെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. സോ അതുകൊണ്ടാണ്. താങ്ക് യു സാർ. അപ്പം ഞാനിപ്പോൾ പതുക്കെ സാറിൻ്റെ അടുത്തുനിന്ന് പോവാണ്, ചെറിയൊരു ചായ കുടിച്ചിട്ട് ഇപ്പം ഇറങ്ങും. അപ്പം എൻ്റെ ചെറിയ കറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മുടെ കുട്ടിക്കാലത്തും പരുന്തുംപാറയൊക്കെ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്, നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്യാൻ തുടങ്ങി, അത്യാവശ്യം മഞ്ഞുണ്ടായിരുന്നു. മഞ്ഞ് കഴിഞ്ഞ ഉടനെ നല്ലൊരു മഴ. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ചെറിയൊരു കറക്കത്തിന് വേണ്ടി ഇറങ്ങിയതാണ് ഇന്ന് കുഞ്ഞൊരു ട്രാവൽ വീഡിയോ. അപ്പം ഞാനിന്ന് വീഡിയോ എടുത്തതെല്ലാം മൊബൈലിലാണ്. ചെറിയ ക്ലിപ്പുകൾ മാത്രമാണ് ഗോപ്രോയിൽ എടുത്തത്. അപ്പം മൊബൈലെടുത്തപ്പോൾ എനിക്ക് ഈ ഒരു സ്റ്റിക്ക്, ഞാനിപ്പോൾ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇപ്പം മൊബൈൽ ഹോൾഡ് ചെയ്തേക്കുന്നത്. എംഐയുടെ സ്റ്റിക്ക് നല്ല രസമുണ്ട്, നല്ല യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു എംഐ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.